അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ 15-ാമത്തെ ഭാഗം. വികാരങ്ങൾക്ക് മുമ്പിൽ മാനുഷിക ധാർമ്മിക മൂല്യങ്ങൾ മങ്ങിപ്പോകുന്നു. അടക്കി വാഴുന്ന വികാരങ്ങൾ മൂല്യങ്ങളെ പിഴുതെറിയുന്നു, അവ മനുഷ്യത്വത്തെ നശിപ്പിക്കുന്നു. ഇല്ല, ഇതിന് കൂട്ടുനിൽക്കാൻ തനിക്കോ സാധ്യമല്ല. യൂസുഫ് മുഖം തിരിച്ചു. ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു, നിങ്ങൾ ക്ഷണിക്കുന്ന നീചത്വത്തിൽ നിന്ന്. ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു, എന്റെ ദേഹത്തെ രക്ഷിക്കാനായി. ഞാൻ നാഥനെ അനുസരിക്കുന്നു, പരമമായ അനുസരണമാണല്ലോ അവൻ ആവശ്യപ്പെടുന്നത്. നോക്കണേ, ഒരു സമൂഹത്തിന്റെ ധാർമ്മിക തകർച്ച. അരുതാത്തത് ഒരുവൾ ചെയ്യുന്നു, സമൂഹം മുഴുവൻ അതിന് പിന്തുണ നൽകുന്നു. നീചവൃത്തിക്ക് ന്യായീകരണം കണ്ടെത്തുന്നു, തിന്മയെ ആക്ഷേപിക്കാൻ മടിക്കുന്നു എന്നല്ല, തിന്മയിലേക്ക് ക്ഷണിക്കുന്നു. നന്മയുടെ വാക്താക്കളെ അവ ആക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു. സാത്താൻ വിജയക്കൊടി നാട്ടുന്നത് എത്ര വേഗത്തിലാണ്! അവന്റെ മുഖ്യായുധം പെണ്ണും കാമവും സമ്പത്തും തന്നെയാണല്ലോ. ഇല്ല, ഞാൻ തയ്യാറല്ല, നിങ്ങൾ ക്ഷണിക്കുന്ന നീച പ്രവർത്തനത്തിന് ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല, യൂസുഫ് തീർത്തു പറഞ്ഞു. എന്ത്, അടിമ എതിരു പറയുന്നുവോ? അടിമധികാരം കാണിക്കുന്നുവോ? അനുസരിക്കേണ്ടവനല്ലേ അവൻ? തെരഞ്ഞെടുപ്പിന്റെ അവകാശം അവനില്ലല്ലോ. അനുസരിക്കില്ല എന്ന് പറയാൻ നീ ആര്? ഉടമകൾ പറയും വിധമാവണം അടിമയുടെ ജീവിതം, അല്ലെങ്കിൽ കടുത്ത ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും. ധിക്കാരികളുടെ സങ്കേതം ജയിലറയാണ്. നിനക്ക് അങ്ങോട്ടു പോകണോ? അനുസരണത്തിലൂടെ സ്വർഗസുഖങ്ങൾ നേടണോ? സുഖത്തിന്റെ തീരം മാടി വിളിക്കുന്നു, സുഖത്തിന്റെ തീരം പ്രലോഭനങ്ങൾ ഉരുവിടുന്നു, സുഖത്തിന്റെ തീരം പ്രയാസരഹിതമാണ്. ഒന്ന് സമ്മതം മൂളിയാൽ മതി, ആ വാതായനങ്ങൾ മുമ്പിൽ തുറക്കപ്പെടും. സുഖത്തിന്റെ തീരം ആഹ്ലാദപ്രദമാണ്. സുഖത്തിലാറാടി ശിഷ്ടജീവിതം ആസ്വാദനീയമാക്കാൻ എന്തെളുപ്പം! ഇതൊരൊഴുക്കാണ്, ബലം പ്രയോഗിച്ച് എതിരെ തുഴയേണ്ടതില്ല. കാറ്റനുകൂലമാണ്, പക്ഷേ എനിക്ക് അങ്ങനെയാവാൻ പറ്റില്ലല്ലോ. ഒഴുക്കിനെതിരെ തുഴയണം, ഈ കുതന്ത്രങ്ങളിൽ നിന്ന് കുതിറി മാറണം. അപ്പോൾ അവരുടെ സംതൃപ്തിക്ക് വിധേയനാവേണ്ടി വരും. അങ്ങനെയായാൽ അകലെ കാണുന്നു ദുഃഖത്തിന്റെ ജയിലറകൾ, ധിക്കാരികളുടെ സങ്കേതം മുമ്പിൽ തുറിച്ചു നോക്കുന്നു. അടുത്ത ഇരയെ നോക്കി ആ സങ്കേതങ്ങൾ പല്ലിളിക്കുന്നു. എന്തിനു ഭയക്കണം? ഭൂമി സജ്ജനത്തിന് കാരാഗ്രഹം, പാപികൾക്ക് ഭൂമി സജ്ജനത്തിന് കാരാഗ്രഹവും പാപികൾക്ക് സ്വർഗവുമാണല്ലോ. പാപത്തിന്റെ സഞ്ചാരമാർഗത്തിൽ പൂ വിതറപ്പെട്ടിരിക്കുന്നു, പട്ടുമെത്തകൾ വിരിക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം നന്മയുടെയും സദാചാരത്തിന്റെയും മാർഗമോ? കല്ലും മുള്ളും നിറഞ്ഞതാണ്, അപകടങ്ങൾ ഏറിയതാണ്, ദുരിതങ്ങൾ നിറഞ്ഞതാണ്. എങ്കിലും മനസ്സകത്തെ സദാചാരബോധം വിളിച്ചു പറയുന്നു, ഹേ മാന്യ മഹിളകളെ, അന്തപുരങ്ങളിലെ നായികമാരെ, നിങ്ങൾ ക്ഷണിക്കുന്ന ഈ സുഖം എനിക്ക് വേണ്ട. ഈ സുഖത്തിലും ഭേദം കാരാഗ്രഹമാണ്, ഞാൻ അത് തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളുടെ കാരാഗ്രഹങ്ങൾ ദൈവത്തിന്റെ സ്വർഗമാണെന്നോർക്കുക. കാരിരും വഴികൾ ഈ സാത്താനിസത്തിൽ നിന്ന് എനിക്ക് സംരക്ഷണമാകുമല്ലോ. അവിടുത്തെ അന്ധകാരം ഈ സാത്താനിൽ നിന്ന് എന്നെ രക്ഷിക്കുമല്ലോ. അതിലും കനത്ത ഭിത്തികൾ ഈ നാവുകളിൽ നിന്നും നയനങ്ങളിൽ നിന്നും എനിക്ക് അഭയം തരുമല്ലോ. എനിക്കതു മതി. കാരാഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കൂ. നിങ്ങൾ ക്ഷണിക്കുന്ന നീചത്വങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി ഞാനിതാ വരുന്നു. അന്ധകാരം മുറ്റിയ ജയിലറകളെ, എനിക്ക് അഭയം തരൂ, അതാണ് എന്റെ സുരക്ഷാ സങ്കേതം. ഇങ്ങനെയുമുണ്ടോ ചെറുപ്പക്കാർ? അത്ഭുതം തന്നെ. ഇവൻ മനുഷ്യനായിരിക്കില്ല, മാലാഖയായിരിക്കാം. മനുഷ്യനായാൽ വികാരമുണ്ടാവില്ലേ? അല്ലെങ്കിൽ വികാരമില്ലാത്ത ശണ്ഠനാണോ ഇവൻ? ഇവനെന്തിനു ദൈവം ഇത്രയും സൗന്ദര്യം കൊടുത്തു? ആവശ്യമില്ലാത്തിടത്താണോ അമൂല്യരത്നങ്ങൾ കോരിച്ചൊരിഞ്ഞിരിക്കുന്നത്? സൃഷ്ടിയുടെ രഹസ്യം അത്ഭുതകരം തന്നെ. ആവശ്യമില്ലാത്തവന് വാരിക്കോരി, ആവശ്യക്കാരനൊന്നുമില്ല. സുലൈഖക്ക് സന്തോഷമായി. വിരുന്ന് സൽക്കാരത്തിന്റെ ലക്ഷ്യം സഫലമായല്ലോ. യൂസുഫ് എന്റെ മാത്രം ദൗർബല്യമല്ല, നഗരത്തിലെ എല്ലാ സ്ത്രീകളുടെയും ദൗർബല്യമാണ്. ഈ സൗന്ദര്യധാമത്തിന് മുമ്പിൽ ശങ്കയിലകപ്പെടാത്ത ഒരാളും ഇവിടെ ഉണ്ടാവില്ല. പാതിവ്രത്യം മറന്നുപോവാത്ത ഭാര്യമാരുണ്ടാവില്ല. ഇനി എനിക്ക് തല ഉയർത്തിപ്പിടിച്ചു നടക്കാമല്ലോ. അടിമച്ചക്കനെ പ്രണയിച്ചവൾ എന്ന ദുഷ്പേര് കേൾക്കേണ്ടതില്ലല്ലോ. അവൾ തന്റെ മോഹങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്തി, പരിഹാരമാർഗങ്ങൾക്ക് പിന്തുണ തേടി. അവൾ തന്റെ പ്രവർത്തനത്തിൽ അഭിമാനം കൊണ്ടു. ഇതാ, പട്ടണത്തിലെ സ്ത്രീകളുടെ പ്രതിനിധികൾ തനിക്കെല്ലാ പിന്തുണയും വാഗ്ദാനവും ചെയ്തിരിക്കുന്നു. ഇനി ആരും എന്നെ പഴിക്കില്ല, എനിക്കെതിരെ അപവാദം പറയില്ല, അപമാനിക്കില്ല. അവരുടെ നാവുകൾ അടക്കാൻ എനിക്ക് കഴിഞ്ഞുവല്ലോ. പക്ഷേ യൂസുഫ് അവൻ പറഞ്ഞ വാക്കുകൾ എന്താണ്? നിങ്ങൾ ക്ഷണിക്കുന്ന സുഖത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരാഗ്രഹമാണ്. ഇല്ല, ഇയാൾ അത്ര വേഗമൊന്നും തനിക്ക് വഴങ്ങില്ല. ഒരടിമക്ക് ഇത്ര ധിക്കാരമോ? എങ്കിൽ അങ്ങനെ അവനെ വെറുതെ വിട്ടാൽ പറ്റുമോ?
സുലൈഖ പ്രതികാരമജ്ഞ കൊണ്ട് വിറച്ചു, സ്വയം മറന്നു. സ്നേഹത്തിന്റെ നൈർമല്യം കോപത്തിന്റെ പാരുഷ്യമായി. സ്നേഹത്തിന്റെ പനിനീരലരുകൾ കോപതാപത്താൽ വാടിക്കരിഞ്ഞു. മോഹഭംഗം പ്രതികാര ചിന്തകൾക്ക് കരുത്തുകൂട്ടി. മോഹവും മോഹഭംഗവും അവളുടെ ഹൃദയാന്തരത്തിൽ മാറി മാറി എരിപൊരികൊണ്ടു. അവളുടെ നാവുകൾ മുഴിഞ്ഞു. എന്റെ അഭിലാഷം സാധിച്ചു തന്നില്ല എങ്കിൽ ഇനി യൂസഫിന്റെ വാസം കാരാഗ്രഹത്തിലായിരിക്കും. അവിടെ കിടന്ന് നരകിക്കട്ടെ. ഈ ഭവനത്തിൽ ഇവനുണ്ടായിരിക്കെ എനിക്കിനി ക്ഷമിക്കാൻ കഴിയില്ല. എന്റെ ക്ഷമ നശിക്കുന്നു. അതെ അതെ, യജമാനത്തിയുടെ അഭിലാഷം സാധിപ്പിച്ചു കൊടുക്കാത്ത അടിമതിക്കാരിയാണ്, അവൻ ശിക്ഷക്കർഹനാണ്. പെണ്ണുങ്ങൾ ഏറ്റുപാടി. സൽക്കാരത്തിന്റെ നന്ദിയും അനുഭൂതിയുടെ സ്മൃതികളും നൈരാശ്യത്തിന്റെ നൊമ്പരങ്ങളും അസൂയയുടെ മുകുളങ്ങളും അടിത്വത്തിന്റെ അഹങ്കാരവും ഉടമത്തത്തിന്റെ അവകാശങ്ങളും അവരെയും സ്വാധീനിച്ചിരുന്നുവല്ലോ. പരീക്ഷണാത്മകമാണ് മനുഷ്യജീവിതം. പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും നിറം മാറി വരുന്ന സത്താനിസം. മനുഷ്യനെ കുരുക്കാനാണ് സാത്താന്റെ ശ്രമം. സ്വതന്ത്രനായ മനുഷ്യനെ തന്റെ അടിമയാക്കാൻ സാത്താന്റെ വല വിശാലമാണ്. അതെവിടെയുമുണ്ട്. അതിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ വീണ്ടും വീണ്ടും കുരുക്കൾ തീർക്കുന്നു. വലയുടെ കണ്ണികൾ സർവത്ര വ്യാപിപ്പിക്കുന്നു. ഒരിക്കലും കുരുക്കഴിയാത്ത വല, എട്ടുകാലി വല പോലെ. വലയിലകപ്പെട്ട ജീവിയുടെ രക്ഷപ്പെടാനുള്ള ഓരോ കുതറലും മറ്റൊരു കുരുക്കായി തീരുന്നല്ലോ. ആ വലകൾ കുരുക്കഴിക്കാൻ ശ്രമിക്കാതെ പൊട്ടിച്ചു മുന്നോട്ട് കുതിക്കുന്നതാണ് നല്ലത്. കുരുക്കഴിക്കുമ്പോൾ മനുഷ്യൻ പരാജിതനാവും. പക്ഷേ പൊട്ടിച്ചു കുതിക്കാനുള്ള കരുത്തു വേണം, ഉറച്ച ദൈവവിശ്വാസത്തിന്റെ കരുത്തു വേണം. ഈ കരുത്തില്ലാത്ത മനുഷ്യൻ അത് കുരുക്കഴിക്കുവാനുള്ള വൃതാശ്രമത്തിൽ തന്റെ വിലപ്പെട്ട സമയം വിനിഷ്ടമാക്കുന്നു. യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് പലപ്പോഴും ഈ കുരുക്കഴിക്കൽ ശ്രമം. അപ്പോൾ സാത്താൻ വിജയിക്കുന്നു. പരീക്ഷണങ്ങളിലൂടെ സ്ഫുടം ചെയ്തൊടുക്കണം മനുഷ്യാത്മാവിന്. ആത്മാവിന് സൗന്ദര്യമുണ്ടാവുന്നത് അപ്പോഴാണ്, മൂല്യമുണ്ടാവുന്നത് അപ്പോഴാണ്. ആത്മാവ് ദൈവതൃപ്തിക്ക് വിധേയമാവുന്നത് അപ്പോഴാണ്. ഭദ്രതയുണ്ടാകുന്നത് അപ്പോഴാണ്. ആത്മാവ് സായുജ്യം അടയുന്നത് അപ്പോഴാണ്. ആത്മാവിനെ സ്ഫുടം ചെയ്തെടുത്താലേ ജീവിതം വിജയിക്കുകയുള്ളൂ. ശാന്തമായ ആത്മാവെ, നിന്റെ രക്ഷിതാവിലേക്ക് തൃപ്തനായി സന്തുഷ്ടനായി മടങ്ങുക എന്നതാണല്ലോ വേദവാക്യം. ആത്മാവിന്റെ വിശുദ്ധീകരണത്തെ തടയുന്നതിൽ ഒന്നാം സ്ഥാനം എന്നും കാമത്തിനു തന്നെയാണ്. കാമം മനുഷ്യ സഹജമാണ്, മൃഗീയമാണ്. കാമം മനുഷ്യന്റെ ശാപമാണ്, അനുഗ്രഹമാണ്. കാമം മനുഷ്യന്റെ സുഖമാണ്, ദുഃഖമാണ്. കാമം മനുഷ്യന് അനുഗ്രഹമാണ്, നിഗ്രഹമാണ്. കാമം തലമുറകളുടെ സൃഷ്ടി ഹേതുവാണ്, പലപ്പോഴും സംഹാരത്തിന് കാരണമാവും. സാത്താന്റെ കയ്യിലെ കരുത്തുറ്റ ആയുധമാണ് കാമം. കാമം കൊണ്ടാണവന്റെ കളി അധികവും. കാമത്തിന്റെ അഴിഞ്ഞാട്ടം മനുഷ്യരെ അലസരാക്കിയേക്കും. അതിന്റെ ബന്ധനമോ മനുഷ്യനെ പ്രകോപിതനാക്കിയേക്കാം. കാമിക്കുന്നതിനെ എതിരെ തന്നെയും തിരിച്ചുവിട്ടേക്കാം. പ്രതികാരാഗ്നി തിരികൊളുത്തിയേക്കാം. ആ അഗ്നിയിൽ എണ്ണയൊഴിച്ചു കൊടുത്തേക്കാം. പരിണത ഫലം അറിയുമ്പോഴേക്കും സമയം വളരെ വൈകിയിരിക്കും. പിന്നെ ഖേദത്തിനും നൈരാശ്യത്തിനും ദുഃഖത്തിനുമായി തന്നെ തന്നെ സമർപ്പിക്കേണ്ടി വരുന്ന ഹതഭാഗ്യവാന്മാരത്രേ. സുലൈഖ ജ്വലിച്ചു ഒരു തീപ്പന്തം കണക്കെ. അവൾ കാമമോഹിതയായിരുന്നു. മോഹഭംഗത്തിന്റെ തീപ്പൊരിയായിരുന്നു അവളുടെ ഹൃദയത്തിൽ. സാത്താൻ അവളുടെ അന്തരംഗത്തിരുന്നു കുരുക്കൾ നീക്കി. മോഹസാക്ഷാത്കാരത്തിന് പദ്ധതികൾ മെനഞ്ഞു. സുലൈഖക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെയായി. എന്റെ മോഹം സാക്ഷാത്കരിച്ചേ ഞാൻ അടങ്ങു. കാമം അവളുടെ മനസ്സിൽ മന്ത്രിച്ചു. കാമവികാരം മനുഷ്യനെ എന്തിനെല്ലാം പ്രേരിപ്പിക്കില്ല. മനുഷ്യരിലെ മൃഗീയ വാസനയാണല്ലോ അത്. വികാരത്തെ നിയന്ത്രിച്ച് ഒരുക്കി നിർത്തി മനുഷ്യത്വത്തിന്റെ പരിവേഷം ചാർത്തുമ്പോഴല്ലേ അത് മാന്യമാവുന്നത്. അസംസ്കൃത കാമത്തിന്റെ പ്രകടനം എത്ര നിന്യമാണ്. സുലൈഖ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു നോക്കി. തന്റെ അവസ്ഥകൾ സ്വയം വിലയിരുത്തി നോക്കി. പക്ഷേ സാത്താൻ അന്ധരംഗം മടക്കി വാഴുമ്പോൾ മനുഷ്യൻ അതേക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ബുദ്ധി ഉദിക്കില്ലല്ലോ. അപ്പോൾ വിവേകം മരവിക്കും, വികാരം സജീവമാകും, മൃഗീയത നഗ്നരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അവിടെയാണ് സദാചാരം അപ്രത്യക്ഷമാവുന്നത്, ലൈംഗിക അരാജകത്വം അഴിഞ്ഞാടുന്നത്. നൈരാശ്യവും കാമപാരവശ്യവും പ്രതികാര ചിന്തയും മനസ്സിനെ പ്രകമ്പനം കൊള്ളിച്ച ഒരു ദിവസം സുലൈഖക്ക് സ്വബോധം ശരിക്കും നഷ്ടപ്പെട്ടു. കാമം അവളുടെ സിരകളെ വരിഞ്ഞു മുറുക്കി. രക്തം തിളച്ചു. അവളല്ലാതെയായി. അവളിലെ മൃഗീയത പ്രത്യക്ഷമായി. കാമം ഹിംസമൃഗത്തിന്റെ ഭാവം പ്രകടമാക്കി.